ആശംസയായി സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രഭാതത്തില് നമ്മൾ എത്ര മുഴുവനായി ഈശോയുടെ ഹൃദയത്തിന് സമർപ്പിക്കാം. തിരുഹൃദയ വാഗ്ദാനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏഴാമത്തെ വാഗ്ദാനം ഇതാണ്: മന്ദ ജീവിതത്തിലായിരിക്കുന്ന ആത്മാക്കൾ എന്റെ ഹൃദയത്തിൽ തീഷ്ണത കണ്ടെത്തും. എങ്ങനെ തീഷ്ണത കണ്ടെത്തുമെന്നാണ് ഈശോ പറയുന്നത്? ഭക്തിയിൽ തീഷ്ണതയുള്ളവരാകും, ആത്മാവിൽ ജ്വലിക്കുന്നവരായി മാറും, ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന വ്യക്തികളായി മാറുമെന്ന് ഏഴാമത്തെ വാഗ്ദാനം നമുക്ക് ഉറപ്പു നൽകുകയാണ്. എട്ടാമത്തെ വാഗ്ദാനം ഇതാണ്: തീഷ്ണതയിൽ ജ്വലിക്കുന്നവർ അതിശീഘ്രം പുണ്യപൂർണത പ്രാപിക്കും. മന്ദതയിൽ ജീവിക്കുന്നവർക്ക് മാത്രമല്ല, തീഷ്ണതയിൽ ജീവിക്കുന്നവരെ കൂടുതൽ കൂടുതൽ തീഷ്ണതയിലേക്ക് മുന്നേറും. അങ്ങനെ അവര് പരിപൂർണതയുള്ള വ്യക്തികളായി മാറും. ഭക്തിയില് സ്നേഹത്തില് പരിപൂർണത പ്രാപിക്കുന്ന, നിത്യജീവിതത്തെ നോക്കി സഞ്ചരിക്കുന്ന വ്യക്തികളായി മാറുമെന്ന് ഈശോയുടെ തിരുഹൃദയം നമുക്ക് ഉറപ്പു നൽകുകയാണ്. ഒൻപതാമധ്യായത്തിൽ ഈശോ വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു കാര്യം ഇതാണ്: എന്റെ തിരുഹൃദയ രൂപത്തെ വണങ്ങുകയും സ്ഥാപിക്കുകയും ചെയ്ത എല്ലാ കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിക്കുമെന്ന്. എളുപ്പമുള്ള കാര്യമല്ലേ? ഈശോയുടെ തിരുഹൃദയ രൂപത്തെ വണങ്ങുകയും അത് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഇടങ്ങളെ, കുടുംബങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമെന്ന്. നമുക്ക് ആർക്കും ഒരു ചെലവുമില്ലാത്ത കാര്യമാണ് ഈശോയുടെ തിരുഹൃദയ രൂപം മേടിച്ച് വീട്ടിൽ വാങ്ങി വെക്കുക, അതിന്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുക, ആ തിരുസ്വരൂപത്തെ വണങ്ങുക എന്നൊക്കെ പറയുമ്പോൾ വലിയ അനുഗ്രഹം കിട്ടുന്ന ഒരു നിധി നിക്ഷേപം തന്നെയാണെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. അങ്ങനെ ഒൻപതാമത്തെ വാഗ്ദാനം: എന്റെ ഹൃദയത്തിന്റെ സ്വരൂപം സ്ഥാപിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന എല്ലാ ഇടങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ മുഴുവനായിട്ടും ഈശോയുടെ തിരുഹൃദയത്തിന് വണക്കമുണ്ടാകുന്ന വിധം, മഹത്വം ഉണ്ടാകത്തക്ക വിധം സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി എന്ന് പറഞ്ഞ് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. പൂഞ്ചില്ലകൾ